നമസ്കാരം സാർ. നമസ്കാരം. ഇവർ നമ്മുടെ തന്നെ ഒരു ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വൈശ്യ സംസ്കാരത്തിൽ, ഉപഭോഗ സംസ്കാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു രാജ സങ്കല്പത്തെ സ്വപ്നത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഭരണരീതിയാണ് എന്നല്ല പരാമർശത്തിൽ, കോമൺ വെൽത്തിനൊക്കെയാണ് പരാമർശം. കുറച്ചുകൂടി മുന്നോട്ട് പോകാം സാർ. തീർച്ചയായും. ഇപ്പോൾ ബ്രിട്ടനാണ് ലോകമെമ്പാടുമുള്ള ഈ പരിണാമത്തിന് ആക്കം കുറിച്ചത്. ഗാന്ധിയോ നെഹ്റുവോ പട്ടേലോ അതുപോലുള്ള പ്രകൃതികളോ അവർക്ക് മുമ്പുണ്ടായിരുന്ന ബുദ്ധിജീവികളോ ഇന്ത്യൻ രാജഭരണത്തിനെതിരായി ഒച്ചവെച്ച് വളർന്നു വന്നവരല്ല. ഒരളവ് വരെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇവിടുത്തെ രാജാക്കന്മാരിൽ ചിലർ പോലും പങ്കുവഹിച്ചിട്ടുണ്ട്, ഝാൻസി റാണിയും മറ്റും. ബ്രിട്ടീഷുകാരും പങ്കുവഹിച്ചതായി ചരിത്രമുണ്ട്. പക്ഷെ ഇവരെല്ലാം പങ്കുവഹിക്കുമ്പോഴും സംസ്കാര വിനിമയത്തിൽ വരുന്ന പരിണാമത്തെക്കുറിച്ച് ഇന്ത്യക്കാരും ചിന്തിച്ചതായി കാണുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ സന്യാസിമാരുണ്ടായിരുന്നു, ഗൃഹസ്ഥന്മാരുണ്ടായിരുന്നു. പൂർണാനന്ദനെ പോലുള്ള ആളുകളൊക്കെ സമരത്തിൽ പങ്കുവഹിച്ചവരാണ്. ശക്തമായി പങ്കുവഹിച്ചവരെ സ്വാമിമാർ, അന്ന് സ്വാമിമാരല്ലാത്തവർ കുട്ടിക്കാലത്ത് സമരത്തിൽ പങ്കുവഹിച്ചവരൊക്കെ ഇന്ന് സ്വാമിമാരായി ചിലരെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാത്തവരുണ്ട്, വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരൊക്കെ ചിന്തിക്കാത്ത ഒന്ന് സിസ്റ്റർ നിവേദിത ചിന്തിച്ചിട്ടുണ്ട്. ലോർഡ് കഴ്സന്റെ യൂണിവേഴ്സിറ്റി ആക്ടിനെതിരായി ഇന്ത്യയിൽ ശബ്ദമുയർത്തിയ ഒരേ ഒരാൾ നിവേദിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിവേദിതയുടെ ശബ്ദം നിസ്സാരമാക്കപ്പെട്ടു എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ടു. കാരണം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ബ്രിട്ടൻ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി ആക്ടിനെ മാറ്റിയില്ല എന്ന് മാത്രമല്ല, ആ ചുവട് പിടിച്ച് തന്നെയാണ് വളർന്നത്. ഗാന്ധിയൻ ചിന്തയിൽ അധിഷ്ഠിതമായ രാമരാജ്യത്തെ പുലുകി വളർന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ആവട്ടെ, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് അനുകൂലമായി വളർന്നു വന്നു എന്ന് പറയുന്ന വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകളാവട്ടെ, ഇന്ത്യയുടെ ഭാസുരമായ ദേശീയതയെ പുൽകാൻ അന്ന് രൂപാന്തരപ്പെട്ട ജനസംഘമാവട്ടെ, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും അടിസ്ഥാനമാക്കി ഒരു നിയമനിർമ്മാണം പോലും ദേശത്തിന് പറ്റുന്ന വിധത്തിൽ ചെയ്യുവാൻ പഠനം നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. എണ്ണമറ്റ വിദ്യാഭ്യാസ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ടാവും, പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടാവും, അവയൊക്കെ യൂണിവേഴ്സിറ്റി ആക്ടിനെ പിന്തുടർന്ന് വിപുലപ്പെടുത്തുവാനല്ലാതെ. പക്ഷേ ഈ പരിഷ്കാരങ്ങളെല്ലാം ഇന്ന് എത്തി നിൽക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരെ നാം എത്തി നിൽക്കുമ്പോൾ ശാന്തിനികേതനിൽ വരെ വിദ്യാർത്ഥിയെ വെടിവെക്ക് നടത്തി തിരിയുക. ശാന്തിനികേതനമെന്ന പദത്തിൻ്റെ വ്യാപ്തിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് എന്നിട്ടും ഇവിടുത്തെ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും ഇളകിയാടി കഴിഞ്ഞിട്ടില്ല. വേണ്ടാത്തതിനൊക്കെ ഇളകിയാടുന്നവർ, വിശ്രമമില്ലാത്തവർ, ഉറക്കമില്ലാത്തവർ. വിശ്വ കച്ചവട സംഘത്തിൽ ഒന്നായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് ബ്രിട്ടന്റെ കോളണികളായി കച്ചവടത്തിലൂടെ നേടിയെടുത്ത, യുദ്ധങ്ങളിലൂടെ നേടിയെടുത്തതല്ല. അതുകൊണ്ടാണ് ഞാൻ വൈശ്യ സംസ്കൃതിയുടെ ഈടുവയ്പ്പുകളെ ഇത്ര ആഴത്തിൽ പറഞ്ഞത്. ബ്രാഹ്മണ്യത്തിൻ്റെ അധിനിവേശം കേരളത്തിലുണ്ടായതുപോലെ ഒന്നായി മാറുകയല്ല, കോഴിക്കോട് കടപ്പുറത്ത് വാസ്കോഡിഗാമ എന്ന കച്ചവട അധിനിവേശത്തിൻ്റെ ആദ്യത്തെ പ്രജാപതി കാലുകുത്തുമ്പോൾ
ഈ നാട് ഹർഷാരവങ്ങളോടെ സ്വീകരിച്ച ആ ഗാമയും അതിനെ തുടർന്ന് വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും അവർ സ്ഥാപിച്ച സാമ്രാജ്യങ്ങളും ഈ നാട്ടിലെ ലോഭികളായ കച്ചവട മനസ്സുള്ളവരായ വർഗത്തിന് ടിപ്പ് കൊടുത്തു നേടിയതാണ്. അവരുടെ ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരസ്മരണയിൽ ആ ടിപ്പ് കൊണ്ട് വിദേശങ്ങളിൽ പോയി പഠിക്കുകയും അവരുടെ കച്ചവട ഉദ്ദേശ്യത്തെ കൃത്യമായി പാലിക്കുവാൻ ഇവിടുത്തെ നേതൃത്വം സുസജ്ജമായി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ താവളങ്ങളിലേക്ക് പോയാലും കിട്ടാനുള്ള ചുങ്കമൊന്നും പിരിക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ടാവില്ല. ഞങ്ങളുടെ നാടിനും നാട്ടാർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചിട്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത് എന്ന സമാധാനത്തോടെ പോകാൻ 1947 അവർക്ക് കഴിഞ്ഞത്. ആ കച്ചവട സംസ്കൃതി ഇവിടുത്തെ നേതൃനിരകളിൽ പൂർണ്ണമായും രക്തത്തിൽ വരെ എത്തിച്ചു കൊടുത്തു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ കരിനിഴൽ വീഴുന്നതാണ്. മറിച്ച് സ്വാതന്ത്ര്യം മാനസികമായി നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ രക്തരഹിതമായൊരു വിപ്ലവത്തിലൂടെയല്ല, രക്തരൂഷിതമായൊരു വിപ്ലവത്തിലൂടെയായാൽ പോലും നമ്മളുടെ മനസ്സുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിവാഞ്ഛയെ തൃപ്തിപ്പെടുത്തുമാർ, മനസ്സിനെ സ്വതന്ത്രമാക്കുന്ന വിധത്തിലായിരുന്നു ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നതെങ്കിൽ രണ്ടായിരുന്നാലും പാകമാകുന്ന ഒരു സംസ്കൃതിയിലേക്ക് വളർത്താവുന്ന ഒരു നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന സമാധാനത്തോടെയായിരുന്നു സ്വാതന്ത്ര്യം നാം ആഘോഷിച്ചിരുന്നതെങ്കിൽ പട്ടിണി കൊണ്ട് വയറൊട്ടുമ്പോഴും തുണി വലിഞ്ഞു മുറുക്കിയെടുത്ത് സ്വന്തം നാടിൻ്റെ സംസ്കൃതിയിൽ സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരാളെ നോക്കേണ്ടതില്ല, മറ്റൊരാളിൻ്റെ ജൽപ്പനങ്ങൾക്ക് കൽപ്പനകളുടെ ഭാവം നൽകി അംഗീകരിക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ച് മറ്റൊരുവൻ്റെ കടം വാങ്ങാതെ ജീവിക്കുവാൻ പറ്റുന്ന വിധത്തിലൊരു ജനതയെ നയിക്കുവാൻ കഴിഞ്ഞ 60 വർഷങ്ങളിലൂടെ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് അത്രയും ദീർഘകാലാനുസാരിയായി പ്ലാൻ ചെയ്യുവാനും പദ്ധതിയിടുവാനും നാട് നിലനിർത്തിയ സംസ്കാരമൊന്നും ചവിട്ടിത്തേച്ച് കളയാതിരിക്കുവാനും പര്യാപ്തമാകുമാറുള്ളൊരു നേതൃത്വത്തെ ഭരണമേൽപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു ദിശയിലാവും. സംഭവിച്ചത് അങ്ങനെയല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട താല്പര്യങ്ങളെ കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ജീവിതാന്ത്യം വരെ ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ പരമ്പരയും എന്നും ആ നാട്ടിലൊക്കെ വിദ്യാഭ്യാസ സംസ്കാരങ്ങളിൽ പണച്ചെലവുള്ളതായതുകൊണ്ട് സൗകര്യങ്ങൾ കുറയുമ്പോൾ ഇവിടുന്ന് പഠിച്ച തലച്ചോറുകളെ മുഴുവൻ കയറ്റിവിട്ട് ആ നാടിൽ വികാസമുണ്ടാക്കിക്കൊള്ളാമെന്ന് എഗ്രിമെൻ്റ് വെച്ചതുപോലെ തൻ്റെ നാട്ടിൽ വിളയുന്ന വസ്തുക്കൾക്കും തൻ്റെ നാട്ടിലെ സഹോദരങ്ങൾക്കും തൻ്റെ നാടിൻ്റെ ഉപ്പിനും വിലയില്ലാതാവുകയും തൻ്റെ നാട്ടിൽ നിരന്തരമായി കണ്ടെത്തി വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഒന്നും അംഗീകരിക്കാതിരിക്കുകയും ഏതൊന്നിനും ഒരു തയ്യൽക്കാരൻ പോലും ഒരാഴ്ച ടൂറിസ്റ്റ് വിസയിൽ വിദേശത്ത് പോയിട്ട് തിരിച്ചെത്തി ബോർഡ് വെക്കുമ്പോൾ ആ രാജ്യത്ത് നിന്ന് റിട്ടേൺഡാണെന്ന് എഴുതി വെച്ചാൽ മനോഹരമായി തയ്ക്കുന്ന തൻ്റെ അയൽപക്കത്തുള്ള തയ്യൽക്കാരന് തുണി കൊടുക്കാതെ ഇവന് മാത്രം തുണി കൊടുത്താൽ മതിയെന്ന് വിചാരിക്കുമാറ് മാനസികമായ ശക്തമായ ഒരു അടിമത്തത്തിൽ ഈ ജനതയെ എത്തിക്കുവാൻ
ഈ സംവത്സരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർഗചേതനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ രംഗത്തും, കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, മാധ്യമരംഗത്ത്, എല്ലാ രംഗത്തും ഈ അടിമത്വം സജീവമായി നിൽക്കുകയാണ്. സംഭാവന നിലനിൽക്കുക. ഭരിക്കുന്ന നേതൃത്വം പലപ്പോഴും അടിമത്തത്തിലിരുന്നു കൊണ്ടാണ് നമ്മെ ഭരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വൈശ്യാധിപത്യത്തിൻ്റെ കാലമാണ്. പക്ഷെ വൈശ്യാധിപത്യം സൂത്രശാലികളായതുകൊണ്ട് അവർ ശൂദ്ര സമൂഹങ്ങളെ ഏതൊരാളുടെ സേവ കൊണ്ടാണോ രാഷ്ട്രം നിലനിൽക്കുന്നത് അവരെ വളരെ താഴ്ന്ന അധികാരത്തിലേക്ക് ഉയർത്തി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നഖത്തിൻ്റെ അവിടെ ഒരു മഷി തൊടിക്കലും ഒരു പെട്ടിയിലേക്ക് ഒരു ഓട്ടിടലും കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഭരണത്തിൻ്റെ മുഴുവൻ ഭാഗഭാക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വശത്താക്കി. എങ്ങനെയാണ് ഞാൻ ഭരണത്തിൽ ഭാഗഭാക്കാകുന്നത്? എൻ്റെ അഭിലാഷങ്ങൾക്ക് തിരഞ്ഞെടുത്തവനിൽ എന്തു പ്രസക്തിയാണുള്ളത്? ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ ജനതയും ഒരുമിച്ചെതിരെ നിന്നാൽ പോലും ഒരു കച്ചവടക്കാരൻ്റെ താല്പര്യത്തിന് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തവൻ നിലകൊള്ളൂ എന്ന സത്യം ബാക്കി നിൽക്കുമ്പോഴും ആ ഭരണത്തിൽ ഞങ്ങൾ പങ്കാളികളാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇട നൽകുന്ന വൈശ്യാധിപത്യം. നാല് ബാനറിനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പന്തലിനുള്ള കാശ് കൊടുത്താൽ, പകലന്തിയോളം അത് കുഴിച്ചിടുന്നവനും അതിനുവേണ്ടി ഓടുന്നവനെയുംക്കാൾ ബഹുമാനാദരങ്ങളും ഈ കൊടുത്ത 10 രൂപയ്ക്ക് രാജ്യത്തിൻ്റെ ഭാഗധേയം മുഴുവൻ വേണമെങ്കിൽ ആ മുതലാളിക്ക് എഴുതി കൊടുക്കുവാൻ തയ്യാറുമാകുന്ന ഭരണാധികാരി വർഗങ്ങൾ. എന്നിട്ടും അവൻ്റെയല്ല ഭരണം, നിങ്ങളുടെയാണ് ഭരണമെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സൂത്രശാലിത്വം ഭയങ്കര ആസൂത്രിതമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധിനിവേശങ്ങൾക്കൊക്കെ ബൗദ്ധികതയിൽ നിന്ന് ചിന്തിച്ചാൽ മാനവ മനസ്സുകളെ ബ്രാഹ്മണ്യത്തിൻ്റെ അധിനിവേശം കൊണ്ട് അനുഭവിക്കാത്ത ദുഃഖങ്ങൾ, ക്ഷാത്ര അധിനിവേശം കൊണ്ട് അനുഭവിക്കാത്ത ദുഃഖങ്ങൾ, വൈശ്യകാലത്ത് അധിനിവേശിക്കപ്പെട്ട നാടും അവിടുത്തെ ജനങ്ങളും മാത്രമല്ല, ഏതൊരാളാണോ അധിനിവേശം നടത്തിയത് അവനും അനുഭവിക്കുന്നു എന്നുള്ള ചരിത്ര സത്യം. ഇത് രണ്ടാം ഭാഗമാണ്. പെട്ടെന്ന് കാച്ച് ചെയ്യാൻ പറ്റുന്നില്ല സ്വാമിജി. ആ രണ്ടാം ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കച്ചവടക്കാരൻ അതൃപ്തനാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും. ഞാൻ നിങ്ങളുടെ മേലൊരു ആധിപത്യം നേടിയാൽ ഞാൻ സംതൃപ്തനാകണം. ഞാൻ സംതൃപ്തനാകുന്നില്ല. അവനും ഭാര്യയ്ക്കും പിള്ളേർക്കും മുഴുവൻ ജീവിക്കാവുന്നതെല്ലാം കാണിച്ച് എല്ലാ അധർമ്മങ്ങളും ചെയ്ത് എല്ലാ മദ്യഷാപ്പുകളും നടത്തി എല്ലാ വൃത്തിഹീനതകളും കാണിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി അവൻ്റെ ആ ജാട മുഴുവൻ കാണിച്ച് കഴിഞ്ഞിട്ടും അവൻ അസ്വസ്ഥനായിരിക്കുന്നു. ഇനി എന്ത് കയറി പിടിച്ചാലാണ് എനിക്കൊരു സ്വാസ്ഥ്യം കിട്ടുക എന്നോർത്ത് അവൻ മതങ്ങളെ മുഴുവൻ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, എനിതിങ്, ജാതി സംഘങ്ങളെ മുഴുവൻ അവൻ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെന്തു വെള്ളം കുടിക്കണം, നിങ്ങൾ എവിടെ കിടന്നുറങ്ങണം, ഉറങ്ങുമ്പോൾ നിങ്ങൾ ഏത് തരം തലയണ വയ്ക്കണം, നിങ്ങൾ ഏത് മരുന്ന് കഴിക്കണം, നിങ്ങൾ ഏത് വായിക്കണം, നിങ്ങൾ എന്തു പഠിക്കണം, നിങ്ങൾ ഏത് സ്കൂളിൽ ചേരണം, നിങ്ങൾ എങ്ങനെ ഉറങ്ങണം, നിങ്ങൾ എന്താഹരിക്കണം, ഇതെല്ലാം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന കച്ചവട സംഘങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി മാത്രം നിങ്ങൾ ഉണ്ണുകയും ഉറങ്ങുകയും ഉരിയാടുകയും ചെയ്യുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ കച്ചവട സംഘങ്ങൾ അതൃപ്തരായി ഉഴലുന്നു.
ഇത്രയും കാര്യങ്ങളെ അവലംബിച്ചിട്ട് വേണം വേദകാലഘട്ടങ്ങളിൽ നിന്ന് വരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ, ക്ഷാത്രത്തിൻ്റെ, വൈശ്യത്തിൻ്റെ, ശൂദ്രത്തിൻ്റെ വിരാട് രൂപത്തെ ദർശിച്ചുകൊണ്ട് ആരോഗ്യശാസ്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. മനസ്സിലായി സ്വാമി. ഇപ്പം ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മൾ ആരോഗ്യത്തെ കാണുമ്പോൾ ഒരു പശ്ചാത്ഭൂമിയുണ്ട് ഇതിന്. ആ പശ്ചാത്ഭൂമിയിൽ നമ്മൾ കണ്ട ആ ആദിമ തലം, ചിറക്കൽ രാജാവ് ബ്രാഹ്മണരെ കൊണ്ടുവന്നത് മുതൽ നമ്മൾ ഒരു അധിനിവേശ സംസ്കൃതിയുടെ തലം പറയുകയുണ്ടായി. അതെ, ഉപഭോക്തൃ സംസ്കാരം വരെ. ഈ അധിനിവേശം മനസ്സിൽ തുടങ്ങുമ്പോൾ മാനസിക തലത്തിൽ വരുന്ന പരിണാമങ്ങൾ ശരീരത്തെ എങ്ങനെ ബാധിക്കും? എൻ്റെ തല നിവർന്നു നിൽക്കുവാൻ പര്യാപ്തങ്ങളായ നാഡിനരമ്പുകളെ, പേശികളെ, അസ്ഥികളെ, എൻ്റെ അടിമത്വം ബാധിക്കുമോ? അതല്ല വൈറസ് സ്വാമീപേ മാത്രമേ ബാധിക്കുകയുള്ളൂ. എൻ്റെ ഇന്ദ്രിയങ്ങളെ ഈ അടിമത്വം ബാധിക്കുമോ? എൻ്റെ കാഴ്ചകളെ വികലമാക്കുമോ? അടിമത്തത്തിൽ മാത്രം ജീവിച്ച മാതാപിതാക്കളുടെ ബീജാണ്ഡങ്ങളുടെ സംയോഗം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തെ തുറന്നു തരുമോ? ആലോചന വിഷയമാണ് സ്വാമിജി. നമ്മുടെ അടിമബോധത്തെ, അധമബോധത്തെ ഇങ്ങനെ ഒന്ന് പരിശോധിക്കാതെ നമുക്ക് കിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കുക. നിരന്തരമായ ഒരു തലം ഇങ്ങനെ രൂപപ്പെട്ടുവെങ്കിൽ, ഒരു അധിനിവേശ സംസ്കൃതി രൂപാന്തരപ്പെടുമ്പോൾ വരുന്ന അധപ്പതനം, അതല്പം കൂടെ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ബ്രാഹ്മണ്യം, നേരത്തെ പറയുണ്ടായി ഇവിടെ എങ്ങും ജന്മികളാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. കച്ചവട സംഘങ്ങളുടെ താല്പര്യത്തിന് അനുഗുണമായി എഴുതിയപ്പോൾ ഈ കച്ചവട സംഘങ്ങളുടെ തെറ്റിലേക്ക് കണ്ണു പോകാതിരിക്കാൻ തന്ത്രപൂർവം ഇന്ത്യൻ ജനസംഖ്യ എടുത്താൽ, കേരള ജനസംഖ്യ എടുത്താൽ ബ്രാഹ്മണർ വളരെ തുച്ഛമാണ്. ചരിത്രപരമായി ഉൾക്കൊണ്ടാൽ കലാ സാഹിത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം, തന്നെ ഗ്രന്ഥതല്ലജങ്ങൾ, ഈ രംഗങ്ങളിലെല്ലാം ഇതര സമൂഹങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ താരതമ്യം ചെയ്തൊന്ന് പഠിച്ചു നോക്കേണ്ടതാണ്. ഒരു 100 കൊല്ലത്തെ, അതായത് ബ്രാഹ്മണരും നായന്മാരും ഈഴവരും ഒക്കെയായി വേർതിരിഞ്ഞു നിന്ന് ജീവിക്കുമ്പോൾ, സമഗ്രമായ ജീവിതത്തെ കണ്ട് ഇറങ്ങിയിട്ടുള്ള സാഹിത്യം, സ്വന്തം ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വേണ്ടിയല്ലാതെ സമഗ്രതയിലിറങ്ങിയ സാഹിത്യ ഗ്രന്ഥങ്ങളെ മുഴുവൻ എടുക്കുക, ചരിത്ര പഠനങ്ങളെ എടുക്കുക, കലാരൂപങ്ങളെ എടുക്കുക, മനുഷ്യനെ ആഹ്ലാദിപ്പിക്കുന്ന കലാരൂപങ്ങളെ എടുക്കുക, ജനസംഖ്യ ആനുപാതികമായി ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എടുക്കുക. ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ബ്രാഹ്മണ്യത്തിനൊഴിച്ചു മിക്ക സമൂഹങ്ങൾക്കും ഭരണവർഗത്തിൻ്റെ പരിലാളനയും സമൂഹ നേതാക്കന്മാരുടെ പരിലാളനയും
നിർലോഭം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർലോഭം ഇതര സമുദായങ്ങൾക്ക് പരിലാളനകളെല്ലാം ലഭിച്ചിട്ടും അവർ സുസംഘടിതരായി വാങ്ങാൻ കഴിവുള്ളവരായിട്ടും അസംഘടിതമായ ബ്രാഹ്മണ്യം ഇപ്പോഴും അവരുടെ സംഭാവനകൾ മാറ്റി നിർത്താനാവാതെ ജനസംഖ്യാനുപാതികമായി കൂടുതലാണെങ്കിൽ ആ ബൗദ്ധിക തലത്തെയും ശക്തിയെയും അതിന് കാരണമായ ജനിതക പ്രശ്നങ്ങളെയും അതിന് കാരണമായ ആഹാരവിഹാരങ്ങളെയും പഠിച്ച് അതിലേക്ക് ജനതയെ കൊണ്ടുപോകുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു.